അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദർ. ഇന്ന് വളരെ 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 സന്തോഷം നിറഞ്ഞൊരു വർത്തമാനമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒരു പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ എനിക്ക് യാതൊന്നും ചെയ്യാനില്ല. പക്ഷേ എനിക്ക് 100% വിശ്വാസയോഗ്യമുള്ള ഒരാളിൽ നിന്ന് കേട്ടൊരു വർത്തമാനമാണ് എനിക്ക് നിങ്ങളോടിത് പറയണമെന്ന് തോന്നി, നന്മയുണ്ടെന്ന് തോന്നി, സന്തോഷം കൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നി. സംഗതി, നമ്മുടെ ചാനലിൽ കാണുന്ന പെരിന്തൽമണ്ണിലൊരു വീട്ടമ്മ ഒരു ഉസ്താദിൻ്റെ ഒരു ഭാര്യയാണ്. എൻ്റെ ഭാര്യയോട് സൗഹൃദമുള്ളൊരു യുവതിയാണ്. അവർ കഴിഞ്ഞ ദിവസം എനിക്ക് വിളിച്ചു പറഞ്ഞൊരു സന്തോഷകരമായൊരു വർത്തമാനമുണ്ട്. നമ്മുടെ ചാനലിൽ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള, ഹബീബായ നബിയെക്കുറിച്ചുള്ള കഥകൾ തുടക്കത്തിൽ തന്നെ ഒരൊറ്റ വീഡിയോ പോലും വിടാതെ മുഴുവനായിട്ട് കേൾക്കുന്നൊരു വീട്ടമ്മയാണ്. അവരെപ്പോഴും എനിക്ക് വളരെയധികം പ്രചോദനം തരാറുണ്ട്. നിങ്ങൾ ഒരു നിരക്ക് പോലും ചരിത്രകഥകൾ നിർത്തരുത്, അതേപോലെ ചരിത്രകഥയുടെ ദൈർഘ്യം കൂട്ടണം. കുറക്കുന്നതിൽ പരിഭവം പറയുന്നൊരു വീട്ടമ്മ. ആ വീട്ടമ്മ നമ്മുടെ പിതാമഹന്മാരെക്കുറിച്ചുള്ള, ഹബീബായ നബിയുടെ പിതാമഹന്മാരെക്കുറിച്ചുള്ള ആ ചരിത്രകഥകളൊക്കെ ഒന്നും വിടാതെ കേട്ട്, ശ്രദ്ധാപൂർവം കേട്ട്, കമൻ്റൊന്നും അവരങ്ങനെ ഇടാറില്ലെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന അവർ കഴിഞ്ഞ ദിവസം ഹബീബായ മുത്തുനബിയെ കിനാവിൽ കണ്ടിട്ട് സന്തോഷം കൊണ്ട് എനിക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് പ്രേക്ഷകരായ നിങ്ങളോടുകൂടി ആ ഒരു സന്തോഷം പങ്കുവെക്കണമെന്ന് തോന്നി. അവരുടെ പെർമിഷനോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. വല്ലാത്തൊരു സന്തോഷം. ഹബീബായ നബിയെ കിനാവ് കാണാൻ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് ആ സ്ത്രീ എത്തിക്കുന്നതിൽ ഈ ഒരു ചാനലിൽ നിങ്ങൾ പറഞ്ഞ ഹബീബായ നബിയുടെ കഥകൾ എന്നെ വല്ലാതെ പ്രചോദിപ്പിച്ചു എന്നും എൻ്റെ മനസ്സ് നിറയാ കഥകളായിരുന്നെന്നും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കിട്ടിയൊരു പുരസ്കാരമാണല്ലോ അത്, ഞാൻ അതിന് ചെറിയൊരു കാരണക്കാരനായല്ലോ എന്നുള്ളത് ഓർത്തിട്ട് എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളീ പറയുന്ന കഥകൾ, ഇങ്ങനെ ഒരു വർത്തമാനം എനിക്ക് ഈ പെരിന്തൽമണ്ണയിലുള്ള ഈ ഒരു ഉസ്താദിൻ്റെ ഒരു ഭാര്യ വിളിച്ചു പറയുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അത്ര വിഷമിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചങ്ങാതി എനിക്ക് ഗൾഫിലുള്ള ഒരാളാണെന്ന് തോന്നും, അതിനെനിക്ക് തിരുതര മെസ്സേജുകൾ അയച്ചു. ആ മെസ്സേജുകളിലൊന്നും വളരെ മോശകരമായിട്ടുള്ളത്, നിനക്കൊക്കെ നയിച്ചു നിന്നൂടെ, നീ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവുകൾ പറയുന്നത്, നീ എന്തിനാണ് ഇത്രയും മോശം വീഡിയോകൾ ചെയ്യുന്നത്, ഒരു നിലക്കും ഒരു സന്തോഷമില്ലാത്ത വീഡിയോകളാണ്, നിൻ്റെ വീഡിയോകൾ കൊണ്ട് ഒരു ഉപകാരവുമില്ല, അങ്ങനെ ഇങ്ങനെ രൂക്ഷമായ ഭാഷയിൽ ഞാനൊന്നും പറഞ്ഞില്ല. വിമർശനങ്ങളോട് ഞാൻ മറുപടി പറയും. എൻ്റെ ഒരാൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഞാനതിനെ മാനിക്കും, എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ, യോഗ്യമാണെങ്കിൽ ഞാൻ സ്വീകരിക്കും, അതാണ് എൻ്റെ ഒരു നിലപാട്. പക്ഷേ വളരെ മോശം രീതിയിൽ സംസാരിക്കുന്ന ഒരാളോട് എനിക്ക് ഒരു പ്രതികരണം ഉണ്ടാവില്ല. ഞാനൊന്നും ഇണ്ടാതിരുന്നപ്പോൾ വെച്ച് നിനക്കെന്താടാ, നീ എന്താ മറുപടി പറയാത്തത്, നീ എന്താ ഫോണ് എടുക്കാത്തത്, ഞാൻ എന്ത് പറയാനാണ്. മോശം രീതിയിൽ സംസാരിക്കുന്ന ഒരാളോട് എനിക്കൊന്നും, ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചറ എൻ്റെ ചാനൽ എത്ര മോശമാണ്, ഞാൻ പറയുന്നതിൽ ഒരു നന്മയെങ്കിലും ഉണ്ടാവില്ലേ എന്ന് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വേദനയോടെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ആ സംഭവ വേദനിക്കുന്ന ആ ഫോൺ കോളുകളും ആ വോയിസുകളും ഒക്കെ ഉണ്ടായിരുന്ന ആ ദിവസമാണ്, ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഈ ഒരു വീട്ടമ്മ വളരെ സുന്ദരമായിട്ട് പറഞ്ഞവർ അവരെ പാദസരം മൂരി വെച്ചിട്ട് ഹബീബായ നബിയുടെ ചാര തണയാൻ വേണ്ടി, ഒരു ഉംറ ചെയ്യാൻ വേണ്ടി, പറ്റുമോ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിറ്റിട്ടുള്ള കാശ് കൊണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള കാശും കണ്ടെത്താം. ഭർത്താവ് സ്നേഹത്തോടെ പറഞ്ഞു, ഈ ഒരു സ്വർണത്തിൻ്റെ ഒരു തരി ഞാൻ ഒഴിവാ, അത് വിറ്റിട്ട് എൻ്റെ പൊന്നുമോളെ നിൻ്റെ സന്തോഷം ഞാൻ കളയും, നമുക്ക് മറ്റു വഴികൾ കാണാം, അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷത്തോടെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തോഫിക്ക് അള്ളാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആമീൻ. അതേപോലെ നമ്മളും വല്ലാത്തൊരു അഭിലാഷമാണ്, ആഗ്രഹമാണ് ആ ഒരു ചാര തണയാൻ വേണ്ടിയിട്ട് ആ ഒരു മക്കയിലും മദീനയിലും ഒക്കെ ഒന്നും സന്തോഷത്തോടെ അവിടേക്ക് സന്ദർശിക്കാനും ഹജ്ജും ഉംറയും മക്ബൂലായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ അള്ളാഹു നമുക്കൊക്കെ തോഫീ നൽകട്ടെ. അപ്പോൾ ആ ഒരു വീട്ടമ്മയുടെ സന്തോഷം ഹബീബായ നബിയുടെ ആ കഥകൾ കേട്ടിട്ട് ഹബീബായ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതാണ്. അള്ളാഹു നമുക്കെല്ലാം ആ സൗഭാഗ്യം നൽകട്ടെ. എൻ്റെ പ്രേക്ഷകരോടല്ലാതെ ആരോടാണ് എനിക്ക് ഈ സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ പങ്കുവെക്കാനുള്ളത്? ഇതുപോലെ നമ്മുടെ ഉള്ളിലും ഈ സന്തോഷങ്ങളൊക്കെ നിറയട്ടെ എന്ന് ഓരോരോ പ്രാർത്ഥിക്കണം. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു, ഇൻഷാ അല്ലാ നമ്മുടെ ഈ ചാനൽ അവസാനിക്കുന്നത് വരെ ഇതുപോലെ ഹബീബായ നബിയുമായി ബന്ധപ്പെടുന്ന കഥകൾ ഏതെങ്കിലും ഒന്നായിട്ട് പറയണം. ഏത് ഹബീബായ നബിക്ക് ശേഷമുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പോഴും അതൊക്കെ ചെന്നെത്തുന്നത് ഹബീബായ നബിയിലേക്ക് തന്നെയല്ലേ. അള്ളാഹു നമുക്കൊക്കെ മത നൽകണമെന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമുക്ക് വേദനിക്കുന്ന ഒരു സംഭവം, കഴിഞ്ഞ 12 വർഷമായിട്ട് ജിദ്ദയിലുള്ള ഒരു അബ്ദുൽ കരീം എന്നൊരു കൊണ്ടോട്ടിക്കാരൻ, 12 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല, പല നിലക്കും അദ്ദേഹം ശ്രമിച്ചു. കരമത്തിലെ പ്രവാസികൾ അങ്ങനെയാണ്, അവർക്കൊരു ലഹരി പോലെ ബാധിക്കും പ്രവാസം. നാളെ പോകാം, അടുത്ത വർഷം പോകാം, അങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോയി. അദ്ദേഹത്തിന് ഭാര്യയും അതേപോലെ 2 ആൺമക്കളും 3 പെൺമക്കളുമുള്ള മലപ്പുറം കൊണ്ടോട്ടിയിലെ ഒളവട്ടൂരിലുള്ള അബ്ദുൽ കരീം എന്ന 66-കാരൻ ജിദ്ദയിലായിരുന്നു. പല നിലക്കും നാട്ടിൽ പോകാൻ ശ്രമിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ യോഗം തൗഫീഖ് എന്ന പേരുള്ള സാധനം ഉണ്ടായിരുന്നില്ല. അവസാനം അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇടപെട്ടു, അദ്ദേഹത്തിന് നാട്ടിൽ പോകാനുള്ള നിയമപരമായ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഈ അടുത്ത ദിവസം നാട്ടിലേക്ക് ഭാര്യയ്ക്ക് വിളിച്ചു, മക്കൾക്ക് വിളിച്ചു. എത്ര കാലമായി ഫോട്ടോയിലല്ലാതെ വീഡിയോയിലല്ലാതെ കാണാത്തൊരു മനുഷ്യൻ
കണ്ടിട്ട് മക്കളെ എനിക്ക് വന്നിട്ട് ഒത്തിരി പറയാനുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ പറയാൻ ഭാര്യ ഖദീജക്ക് കണ്ണീരല്ലാതെ, സങ്കടങ്ങളല്ലാതെ, കണ്ണുനീരിൻ്റെ വർത്തമാനങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാവാത്തൊരു നിമിഷം. പക്ഷേ സുഖമില്ലാതെ കിങ് ആശുപത്രി ചികിത്സയിലായിരുന്നു. ആ ഒരു അബ്ദുൽ കരീം എന്നൊരു മനുഷ്യനെ കൊണ്ട് പതിയെ മരത്തിൽ കീഴടങ്ങി. പടച്ചറബേ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ മനുഷ്യൻ്റെ ഖബറിടം വിശാലമാക്കട്ടെ, മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. 12 വർഷമായിട്ട് നാട്ടിലേക്ക് പോകാൻ കൊതിച്ചിരുന്ന ആ ഒരു മനുഷ്യൻ്റെ മയ്യത്താണ് അടുത്ത ദിവസം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ജീവനോടെ കാണാൻ, ഭർത്താവിനെ കാണാൻ കൊതിച്ചിരുന്ന ഭാര്യ ഖദീജക്ക് കിട്ടിയത് തൻ്റെ ജീവനറ്റ പ്രിയതമൻ്റെ ശരീരമാണ്. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ, അല്ലാഹു ആ കുടുംബത്തിന് മനസ്സമാധാനം കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവണം. ഒരുപാട് പ്രവാസികളുണ്ട് അല്ലേ, ഗൾഫിലൊക്കെ നിന്നിട്ട് നാട്ടിൽ വരാൻ കഴിയാത്ത പ്രവാസികൾ, പല നിയമക്കുരുക്കുകളിൽ പെട്ടിട്ട്, പല പ്രയാസങ്ങളിൽ പെട്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷമുള്ളൊരവസ്ഥ കൊടുക്കട്ടെ. അതോടൊപ്പം മക്കയിലെ ഈ ഒരു വിഷയം പറയുമ്പോഴേ എനിക്ക് ഓർമ്മുന്നത്, 2 കാഴ്ചകൾ എനിക്ക് ഹറമിലെ കാഴ്ചകൾ എന്നെ വല്ലാതെ ആവേശവും ചിന്തയും ഉണ്ടാക്കി. ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവാം. ഹറമിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ, ആ ഖുർആൻ ഓതുന്ന നിമിഷത്തിൽ ആ ഖുർആൻ ഓതുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബാങ്ക് വിളി മുഴങ്ങുന്നുണ്ട് ഹറമിൽ. ആ നിമിഷം ആ ഖുർആൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഒരു പക്ഷി, ഒരു ചെറിയൊരു കിളി, ആ കിളിയെ കണ്ടപ്പോൾ ആ ഖുർആൻ ഓതുന്ന മനുഷ്യൻ ആ വീഡിയോയിലില്ല, പക്ഷെ ആ ചങ്ങാതി ആ വീഡിയോ അപ്പുറത്തുള്ള ഒരാളത് വീഡിയോയിൽ പകർത്തി. ആ ഖുർആൻ ഇങ്ങനെ അനക്കാതെ വെച്ചപ്പോൾ ആ ഖുർആൻ ഓത്തും ബാങ്കും ഇങ്ങനെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ വീഡിയോ ആ ബാങ്ക് സമീപത്ത് കൊടുക്കുന്നു. ഖുർആനോത്ത് കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ ഖുർആനൊന്ന് ആ കാര്യ ഖുർആനോത്ത് നിർത്തി. അതിങ്ങനെ ശ്രദ്ധാപൂർവം ആ മനുഷ്യനെ നോക്കുന്ന ഒരു പക്ഷിയുടെ വീഡിയോ, മാഷാ അള്ള സന്തോഷം. അതേപോലെ ഹറമിലെ ഒരു പിതാവ് ഒരു പിതാവിനെ ചുമലിലേറ്റി, പ്രായമുള്ള പിതാവിനെ ചുമലിലേറ്റി തവാഫ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു മകൻ്റെ, വിദേശിയായ ഒരു മകൻ്റെ ചിത്രം. അത് കഅബയുടെ ഹറമിലെ ഔദ്യോഗികമായുള്ള അവിടുത്തെ വക്താക്കളാണ് ട്വീറ്റ് ചെയ്തുകൊണ്ട് ആ ചിത്രം പുറത്തുമുട്ടത്. എന്തൊരു ആ മനുഷ്യനെ വീൽചെയറിൽ കൊണ്ടുപോകാമായിരുന്നു. അവർ വീൽചെയറിന് കാത്തുനിന്നപ്പോൾ വീൽചെയർ ആ നിമിഷം ഹറമിൻ്റെ മുകൾനിലയിലാണ്. ആ നിമിഷം ആ മനുഷ്യൻ്റെ പറഞ്ഞൊരു വാക്ക് കൂടി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പിതാവ് എന്നെ ചെറുപ്പത്തിൽ എത്ര എടുത്തു നടന്നതാണ്, അദ്ദേഹത്തിന് കഴിഞ്ഞുമാരുമില്ലെങ്കിലും എന്നെ ഒരുപാട് എടുത്തു നടന്നൊരു മനുഷ്യനല്ലേ, അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിനെ ചുമലിലേറ്റാമെന്ന് പറഞ്ഞ് യങ്ങായിട്ടുള്ളൊരു മകനല്ല, പ്രായമുള്ളൊരു മകൻ തന്നെയാണ്, ചുമലിലേറ്റിക്കൊണ്ട് അഭിമാനപൂർവ്വം തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ചുമലിലേറ്റ് തവാഫിന് കൊണ്ടുപോകുന്ന ഒരു മകൻ്റെ കാഴ്ച. ഇതുപോലെയുള്ള സന്തോഷകരമായ കാഴ്ചകളും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതെങ്ങനെ നമുക്ക് പറയാതിരിക്കാനാവും? കഴിഞ്ഞ നബിക്കഥയിൽ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്ര വയസ്സായിരുന്നു മരണപ്പെടുമ്പോൾ? 63 വയസ്സ്. എല്ലാവരും കറക്റ്റ് ആൻസർ. നമ്മൾ ഇന്ന് പറയുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു പ്രധാന, അദ്ദേഹം ഖലീഫയായിട്ട് ഏറ്റെടുത്തപ്പോൾ 2.5 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലമുണ്ടത്. അപ്പോൾ അദ്ദേഹം ആദ്യം നേരിട്ടൊരു പ്രധാന വെല്ലുവിളി മുർത്തദ്ദുകളുമായുള്ള യുദ്ധം എന്നാണ്. എന്താണ് മുർത്തദ് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയ ആളുകൾ. അവർ മതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയത് കൊണ്ടല്ല യുദ്ധം നടന്നത്, അവരിൽ ചില ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. ഒന്നാമത്തെ ഒരു പ്രയാസം, അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി ഒരിക്കലും അബൂബക്കർ സിദ്ദീഖിനെ അനുസരിക്കില്ല, ഞങ്ങൾ അനുസരിച്ചിരുന്നത് ഹബീബായ നബിയെയാണ്, നബിയുടെ മരണശേഷം ഞങ്ങൾ വിട്ടു, ഞങ്ങൾ ഇനി ഒരിക്കലും ഒരു ഭരണാധികാരി എന്ന നിലക്ക് ഇനി ഞങ്ങൾ ആരും അംഗീകരിക്കില്ല അബൂബക്കർ സിദ്ദീഖ് തന്നെ. അപ്പോൾ ഒരു ഭരണാധിപൻ തൻ്റെ കീഴിലുള്ള ഒരു ഭാഗത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭരണം ഏറ്റെടുക്കുമ്പോൾ അവർ ഭരണത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അവരെ സൈനികമായി നേരിടണം. 2, അവർ സക്കാത്ത്, അതിൽ ചില ഗോത്രക്കാർ പറഞ്ഞു സക്കാത്ത് വാങ്ങേണ്ട സന്ദർഭം നമ്മൾ, ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് ഹബീബായ നബിക്കാണ്, ഞങ്ങൾ നബിക്കാണ് കൊടുത്തിരുന്നത്, നിങ്ങൾക്ക് തരണമെന്ന് ഖുർആനില്ലല്ലോ, നബിക്ക് കൊടുക്കാനല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ തരില്ല. ഈ വിഷയം അറിഞ്ഞപ്പോൾ അവരൊരു വലിയ സംഘമായിട്ട് മാറുകയും ആ സംഘത്തിനെതിരെ ഒരു യുദ്ധം നടത്തിയിട്ടാണെങ്കിലും സക്കാത്ത് പിടിച്ചു വാങ്ങണം, അവർ ഒട്ടകം കൊടുക്കാരെ, ഒട്ടകം അങ്ങനെ മൃഗങ്ങളെ കൊടുക്കാനാണല്ലോ സക്കാത്തിലുള്ളത്, അതിൻ്റെ കയറ് പോലും നിഷേധിച്ചാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞ് വാങ്ങുമെന്നുള്ളൊരു തീരുമാനം ആരെടുത്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏതായാലും ഈ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഉമർ റളിയല്ലാഹുവിനോട് ചർച്ച നടത്തി, എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ മുസ്ലിങ്ങളല്ലേ, അവരുമായിട്ട് നമ്മളെങ്ങനെ സൈനികമായി നീക്കം നടത്തും, അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉമറേ ഞാൻ യുദ്ധം ചെയ്യും, അതെൻ്റെ തീരുമാനം. പക്ഷെ തീരുമാനമെടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു കൂടെ നിന്നു. അതാണ് മുർത്തദ്ദുകളുമായുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ മുസ്ലിം പക്ഷത്ത് 3 പേരാണ്. ഒന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഈ 3 പേര് ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയുക. ഖാലിദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മുമ്പൊരിക്കൽ ഉഹദ് യുദ്ധത്തിൽ പ്രവാചക പക്ഷത്തിന്, ഇസ്ലാമിക പക്ഷത്തിന് കനത്ത ആഘാതമുണ്ടാക്കിയ രീതിയിൽ യുദ്ധതന്ത്രജ്ഞനായിട്ട് മാറിയ അശ്വാരൂഢനായ സൈന്യാധിപനായ ഇതിൻ്റെ ഗതിമാറ്റിയ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആളായിരുന്നു ഖാലിദ് റളിയല്ലാഹു അൻഹു. മക്കം ഫത്ഹി ഇസ്ലാമിലേക്ക് വന്നു, ഇസ്ലാമിൻ്റെ നെടുന്തൂണായിട്ട് മാറി. റസൂലുള്ള പറഞ്ഞു, നീ
സൈഫുൽ അള്ളാഹുവിൻ്റെ വാളാണ് മോനെ എന്ന രീതിയിലുള്ള ഖ്യാതി കൊടുത്ത വളരെ വലിയൊരു അശ്വാരൂഢനായ സൈന്യാധിപനായിരുന്നു. മറ്റൊരാൾ അമറുബിൻ ലാസ് റളിയല്ലാഹു അൻഹു. അമറുബിൻ ലാസ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇസ്ലാമിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് എത്യോപ്യയിലേക്ക് ഹിജറ പോയ ആളുകൾ അവിടെ നിന്ന് തിരികെ എത്തിക്കുന്ന രീതിയിൽ ആ രാജാവിനെ പോയി കണ്ട് അവരുടെ ഭാഷയിൽ ഇസ്ലാമിനെയും സമൂഹത്തെയും മോശമായി ചിത്രീകരിച്ചിട്ട് അവർക്ക് സ്വൈര്യം കൊടുക്കാതിരുന്ന നയതന്ത്രജ്ഞനായിരുന്നു, ബഹുഭാഷ പണ്ഡിതനായിരുന്നു, ബുദ്ധിശാലിയായിരുന്നു അമറുബിൻ ലാസ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിൻ്റെ നെടുന്തൂണായി മാറുന്ന ഒരു കാഴ്ച. മറ്റൊന്ന് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂജഹലിൻ്റെ മോൻ, എത്രത്തോളം ഇസ്ലാമിനെ ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം ചെയ്തൊരു മനുഷ്യൻ. ഹബീബായ നബി മക്കം ഫത്തഹിനെ എല്ലാവർക്കും മാപ്പ് കൊടുത്തപ്പോൾ 20 പേർക്ക് മാപ്പ് കൊടുത്തിരുന്നില്ല. അതിലെ പ്രധാന 10 അംഗങ്ങൾ ഒരാളാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞൊരു ശത്രു. പക്ഷേ ഹബീബായ നബിയുടെ മുന്നിൽ വന്ന് മാപ്പിരുന്നു. അബൂജഹലിൻ്റെ മകൻ ഇക്രിമ രക്ഷപ്പെട്ടു, മുസ്ലിമായിട്ട് മാറി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇസ്ലാമിന് വേണ്ടി പോരാടണം, നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നല്ല സ്വഹാബിയായി മാറിയ മനുഷ്യൻ. ഈ 3 പേരാണ് മുർത്തദ്ദുകളുമായി തന്നെ നേതൃത്വം കൊടുത്തിരുന്നത്. അതോടുകൂടി യുദ്ധത്തിൻ്റെ ഗതിമാരി ശത്രുക്കൾ മുഴുവനും അതിലൊക്കെ ആ മുസ്ലിമത്തുൽ കദാബ് ആളുകളൊക്കെ അവിടെയൊക്കെ പണി കഴിഞ്ഞില്ലേ. ഇതുപോലെ വിശേഷം ഇൻഷാദ് ഒരുപാട് പറയാൻ ഇൻഷാദ്. ഇന്നത്തെ നബിക്കഥയിലൊരു ചോദ്യം, ആനക്കലഹ വർഷം എന്ന് നമ്മൾ പറയാറുണ്ട്. ആനക്കലഹ സംഭവം, ആനക്കലഹ വർഷം, പ്രവാചക ജന്മദിനമൊക്കെ ആഘോഷിക്കില്ലേ, ആനക്കലഹ വർഷം നോക്കിയിട്ടായിരുന്നു. ഈ ആനക്കലഹ സംഭവം എന്ന് പറഞ്ഞത് എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ്, എന്ത് തകർക്കാൻ വന്നതിൻ്റെ പേരിലാണ് ഈ ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്? ഇൻഷാദിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം പരസ്പരം ദുആ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.